ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൈ ഫോർ ടെക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്കിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബ്ലോവർ ഗൺ, അതായത് ബ്ലോവർ ഗൺ എങ്ങനെ പേപ്പറിൽ ഉണ്ടാക്കാം എന്നതാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് ഇതാണ്: ഗ്ലൂ സ്റ്റിക്ക് വേണം, ഒരു സിസേഴ്സ് വേണം, സെല്ലോ ടേപ്പും വേണം, പിന്നെ രണ്ട് പേപ്പറും വേണം. നമുക്കിനി മേക്കിംഗ് പ്രൊസീജിയറിലേക്ക് കടക്കാം. ആദ്യം ഒരു ഷീറ്റ് പേപ്പർ എടുത്തിട്ട് ഈ ഗ്ലൂ സ്റ്റിക്കിലേക്ക് വെച്ച് അടുപ്പിച്ച് വെച്ച് ചുരുട്ടിയെടുക്കണം. ഗ്ലൂ സ്റ്റിക്കിൻ്റെ അടുത്ത് വെച്ചുകൊണ്ട് ചുരുട്ടി അങ്ങോട്ട് എടുക്കണം. ഈ ചുരുട്ടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അതാണ് നമ്മൾ ഗണ്ണായിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ചുരുട്ടിയെടുക്കണം, നന്നായിട്ട് ഇങ്ങനെ ചുരുട്ടി, എന്നിട്ട് പതുക്കെ ഹോട്ട് ഗ്ലൂ സ്റ്റിക്ക് മാറ്റണം. അതിൻ്റെ അഡ്ജസ്റ്റൊക്കെ ഒന്ന് കറക്റ്റ് ലെവലാക്കി വീണ്ടും ഇതിൻ്റെ അകത്തേക്ക് വെച്ച് നമുക്ക് സെലോ ടേപ്പ് ചെയ്യാനുള്ളത് കൊണ്ടാണ് ഞാൻ ഇതിലേക്ക് തിരികെ വെച്ചത്. ഇനി നമുക്ക് സെലോ ടേപ്പ് എടുക്കുക, അതിൻ്റെ അകത്തുനിന്ന് ഒരു ചെറിയൊരു കഷ്ണം, ചെറിയൊരു പീസ് സെലോ ടേപ്പ് എടുക്കുക. എന്നിട്ട് ഈ നമ്മ കറക്കി വെച്ചതിൻ്റെ ഈ ഭാഗത്തായിട്ട് ഒരു ചെറിയൊരു കഷ്ണം, അത് കഴിഞ്ഞിട്ട് അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലും അറ്റത്തായിട്ട് ഒരു കഷ്ണം കൊടുക്കുക. ഇത് ഒട്ടിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ട്വിസ്റ്റ് ചെയ്ത ഭാഗം തിരിഞ്ഞ് അഴിഞ്ഞു പോകാണ്ടിരിക്കാനാണ് നമ്മൾ ഒട്ടിക്കുന്നത്. ഇതിൻ്റെ മിഡിൽ പോർഷനിലും ഒരു ചെറിയൊരു പീസ് ഒട്ടിച്ച് കൊടുക്കുക. അപ്പം മിഡിൽ പീസിലൊട്ടിച്ച് അപ്പോൾ നമ്മുടെ ഗണ്ണൂടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഗണ്ണിൽ ഇനി ബുള്ളറ്റ്സ് വേണം. ബുള്ളറ്റ്സ് ഇപ്പോൾ നമുക്കിപ്പോൾ ഉണ്ടാക്കണം. അപ്പോൾ ബുള്ളറ്റ് ഉണ്ടാക്കുക, ഒരു ചെറിയൊരു പേപ്പർ നമുക്ക് ഈ പേപ്പറിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഈ കോർണറിൽ മറ്റൊരു കോർണറിലേക്ക് പതുക്കിനെ മടക്കാം. അത് കഴിഞ്ഞിട്ട് ഈ ഇതിൻ്റെ മിഡിൽ പോർഷനിലായി ഇങ്ങനെ ഒരു കോൺ പോലെ കട്ട് ചെയ്ത് എടുക്കണം. അത് കഴിഞ്ഞ് നമുക്ക് ഈ ബുള്ളറ്റ്സ് ഇപ്പോൾ അഴിഞ്ഞു കൊണ്ടിരിക്കുന്നത് ഒരു ചെറുതായിട്ടൊന്ന് സെലോ ടേപ്പ് വേണം. അതിനാൽ നമുക്ക് പതുക്കി ഒന്ന് അഡ്ജസ്റ്റ് മടക്കി കൊടുക്കാം. മടക്കിയതിന് ശേഷം സെലോ ടേപ്പിൻ്റെ ഒരു ചെറിയൊരു പീസ് എടുക്കുക. ചെറുത് മതി, വളരെ വളരെ ചെറുത് മതി. അതിനുശേഷം ഈ കോണിൻ്റെ ഏറ്റവും അറ്റത്തായി ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബുള്ളറ്റ് ഉടേ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ നമ്മുടെ ബ്ലോവർ ഗണ്ണിൻ്റെ ഈ സൈസിൽ കയറുന്ന വിധത്തിൽ ബുള്ളറ്റ് എടുക്കുക. അപ്പോൾ ഞാൻ ബുള്ളറ്റ് കട്ട് ചെയ്തെടുത്തിരിക്കുന്ന സൈസ് ഇതാണ്. നമുക്ക് ഇത് കട്ട് ചെയ്തിട്ട് ഇത് നിവർത്താം. അപ്പോൾ നമ്മുടെ ബുള്ളറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇത് ചെയ്യുന്നതിന് മുമ്പ് നേരത്തെ ഒരു ബ്ലോവർ ഗണ്ണും കൂടി ഉണ്ടാക്കിയിരുന്നു, അത് ഇതാണ്. അതിൻ്റെ അകത്ത് ഒരു ബുള്ളറ്റ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ രണ്ട് ബുള്ളറ്റ് ഉണ്ട്. ഇപ്പോൾ ഇനി നമുക്ക് ഈ ബ്ലോവർ ഗൺ ടെസ്റ്റ് ചെയ്യാം. ഇതാണ് ഞാൻ ടെസ്റ്റ് എടുക്കുന്ന ബ്ലോവർ ഗൺ. ഇനി നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ബ്ലോവർ ഗൺ ഇവിടെ ടെസ്റ്റ് ചെയ്യാൻ പോണേണ്. ബുള്ളറ്റ് നമ്മൾ വിചാരിച്ച പോലെ അത്രയും ലോങ് പോയി, വിചാരിച്ച പോലെ അത്ര അതിനേക്കാളും കൂടുതൽ ലോങ് പോയി. ഇനി രണ്ടാമത്തെ ബുള്ളറ്റ് ഇട്ട് ടെസ്റ്റ് ചെയ്യാം. അതും പോയി. ഇനി അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. സോറി, മൈ മിസ്റ്റേക്ക്. ഇനി എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാം. താങ്ക് യു. ഇറ്റ്സ് മീ യദു കൃഷ്ണ സൈനിങ് ഔട്ട്.